അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. എന്തുകൊണ്ട് ഇസ്ലാം അതിജീവിക്കുന്നു എന്നതിൻ്റെ ഉത്തരമാണ് നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആധുനികമായ എന്തൊക്കെ സംവിധാനങ്ങൾ വന്നാലും അതിനോടെല്ലാം സംവദിക്കാൻ, അതിനു മുമ്പിലെല്ലാം കൃത്യമായി പിടിച്ചു നിൽക്കാൻ, ഏതൊരു പ്രശ്നങ്ങൾക്കും ഉത്തരം പറയാൻ പരിശുദ്ധ ഇസ്ലാമിന് സാധിക്കുന്നു എന്തുകൊണ്ട് എന്നൊരു ഉത്തരം നാം ആവർത്തിച്ച് കേട്ടുകഴിഞ്ഞു. അത് ദൈവികമാണ് എന്നത് തന്നെയാണ്. ലോകം മുഴുവനും അറിയുന്ന, ലോകം മുഴുവൻ സൃഷ്ടിച്ച, സംരക്ഷിക്കുന്ന, എല്ലാം സംവിധാനിക്കുന്ന, എല്ലാത്തിനെയും അറിയുന്ന ലോകത്തിൻ്റെ സട്ടാവ് റബ്ബ് സുബ്ഹാനഹു വ തആല, അവനാണ് ഈ ഇസ്ലാമിലെ നിയമങ്ങളെ അവതരിപ്പിച്ചത് എന്നത് തന്നെയാണ് ഇതിനെല്ലാമുള്ള ഏക ഉത്തരമെന്നത്. വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്നാണല്ലോ. പ്രവാചകനെ നാം താങ്കളെ നിയോഗിച്ചത് ലോകർക്ക് മുഴുവനും കാരുണ്യമായിക്കൊണ്ടാണ് എന്നാണ്. മക്കയിലേക്ക് വേണ്ടി മാത്രമല്ല, അറബികൾക്ക് വേണ്ടി മാത്രമല്ല, ആറാം നൂറ്റാണ്ടിലേക്ക് മാത്രമല്ല, ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, മുഴുവൻ ലോകർക്കും കാരുണ്യമായിക്കൊണ്ടാണ് ലോകത്തിൻ്റെ സട്ടാവ്, മനുഷ്യൻ്റെ സട്ടാവ് ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഈ ഒരു ആശയവുമായി പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കുന്നത്. നബിയെ നിയോഗിച്ചത് ലോകത്തിൻ്റെ സട്ടാവാണ്, ആ ആശയം നൽകിയത് ലോകത്തിൻ്റെ സട്ടാവാണ്, അതിലെ മുഴുവൻ നിയമങ്ങളെയും നിയമങ്ങളാക്കിയത് ലോകത്തിൻ്റെ സട്ടാവാണ്. അതെ, നബിയോട് അല്ലാഹു തആല ആവശ്യപ്പെട്ടു, ഖുൽ യാ അയ്യുഹൽ നാസ് ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ, പറയൂ പ്രവാചകരെ, അല്ലയോ മനുഷ്യരെ, യാ അയ്യുഹൻ നാസ്, അല്ലയോ മനുഷ്യരെ, നബി തങ്ങൾ നിയോഗിക്കപ്പെട്ട ഒന്നാം തീയതി മുതൽ ലോകാവസാനം വരെ ലോകത്ത് മുഴുവൻ ജീവിക്കാൻ പോകുന്ന മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, യാ അയ്യുഹൻ നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള ദൈവദൂതനാകുന്നുവെന്നാണ്. ലോകത്തിൻ്റെ സട്ടാവ് നിയോഗിച്ച ദൂതനാകുന്നു ഞാൻ, റസൂലാകുന്നു ഞാൻ, കേവലമായ ഒരു അവകാശവാദവുമായി വന്ന ഒരു പ്രവാചകൻ മാത്രമല്ല എന്നർത്ഥം. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, തബാറക്കല്ലദീ നസ്സല ഫുർഖാന അലാ അബ്ദി ലിയകൂന ലിൽ ആലമീന നദീറ, പ്രവാചകർക്ക് അഥവാ റബ്ബിൻ്റെ ദാസന് അല്ലാഹു തആല ഫുർഖാൻ അവതരിപ്പിച്ചു. സത്യാസത്യ വിവേചനത്തിനുള്ള ഈ പ്രമാണത്തെ അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്തു. ഏതാണ് സത്യമെന്ന് ഏതാണ് അസത്യമെന്ന് വേർതിരിച്ചറിയാൻ, വിവേചിച്ചറിയാനുള്ള പ്രമാണമാണ് അല്ലാഹു തആല ലോകത്തിന് സൃഷ്ടാവ് അവൻ്റെ അടിമക്ക് ഇറക്കിക്കൊടുത്തു. എന്തിനാണ്? ലിയകൂന ലിൽ ആലമീന നദീറ, ലോകർക്ക് മുഴുവനും നദീറാകാൻ വേണ്ടിയാണ് എന്നാണ്. ലോകർക്ക് മുഴുവനും താക്കീത് ചെയ്യാനാണ്, ലോകരെ മുഴുവൻ ഈ നേരായ വഴിയെക്കുറിച്ച് അറിയിക്കുവാനാണ് അല്ലാഹു തആല ഒരു ദൂതനെ നിയോഗിച്ചത്. നബി തങ്ങൾ പറയുന്ന ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മുത്തഫഖ് അലൈഹി ആയ റിപ്പോർട്ടിൽ കാണാം. വകാന നബിയു യുബ്അസു ഇലാ ഖൗമിഹി ഖാസ്സ വബ്ഇസ്തു ഇലാ നാസി കാഫ എന്നാണ്. എല്ലാ പ്രവാചകന്മാരും കഴിഞ്ഞ കാല നബിമാരെല്ലാം ആ സമൂഹത്തിലേക്ക് മാത്രമാണ് നിയോഗിക്കപ്പെട്ടത് എങ്കിൽ ഞാൻ നിയോഗിക്കപ്പെട്ടത് ഇലാ നാസി കാഫ, മുഴുവൻ മനുഷ്യരിലേക്കുമാണ്, എല്ലാ ജനങ്ങളിലേക്കുമാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം ആവർത്തിച്ച് പ്രയോഗിച്ച പ്രയോഗങ്ങൾ, ഒന്ന് ദൈവത്തിൻ്റെ ദൂതനെന്നാണ്, അല്ലാഹു അയച്ചവനെന്നാണ്, അതുപോലെ അല്ലാഹുവിൻ്റെ അടിമയാണെന്നാണ്, ഞാൻ നിയോഗിക്കപ്പെട്ടുവെന്നാണ്, എനിക്ക് അവതരിപ്പിക്കപ്പെട്ടുവെന്നാണ്, ഞാനിതാ ഇറക്കിക്കൊടുത്തുവെന്നാണ്, എല്ലാം ലോകത്തിൻ്റെ സട്ടാവില്ലെന്ന് പ്രവാചകരാകുന്ന ദൈവദാസന് അവതരിപ്പിക്കപ്പെട്ട ആശയമാണ് ഇസ്ലാം എന്ന ഒരു സൂചന കൂടി ആ പദപ്രയോഗങ്ങളെല്ലാം ഉണ്ട് എന്നത് കൂട്ടത്തിൽ നമ്മൾ വായിക്കുക. ഇത് കേവലമൊരു അവകാശവാദമല്ല, ചരിത്രം സാക്ഷിയാണ്, വർത്തമാനം സാക്ഷിയാണ്, മുമ്പ് നടന്ന സംസാരങ്ങളിലൊക്കെ വ്യത്യസ്തമായ സംഭവങ്ങൾ നാം അതിലൂടെ മാറി മാറി മനസ്സിലാക്കിക്കഴിഞ്ഞു. ഭാവിഭൂത വർത്തമാനങ്ങളെ കൃത്യമായി അറിയുന്ന, ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച, എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന, അവർക്ക് ആവശ്യമായത് മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുന്ന, അവയെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായി അറിയുന്നവനാരോ അവനാണ് ഈ മതം അവതരിപ്പിച്ചത് എന്നു മാത്രമല്ല, ഈ മതത്തിലെ ഒരു നിയമം പോലും
ദൈവീകമല്ലാത്ത നിയമങ്ങളില്ല. ലോകത്തിൻ്റെ സട്ടാവായ അല്ലാഹു തആല അയച്ചതല്ലാത്ത ഒരു നിയമമില്ല. ഒരു നിയമത്തിൻ്റെ നിർമ്മാണത്തിൽ പോലും ഒരു മനുഷ്യനും പങ്കില്ല. ഏതെങ്കിലും മനുഷ്യൻ നിർമ്മിച്ചൊരു നിയമം ഇസ്ലാമിലില്ല. പ്രവാചകൻ നിർമ്മിച്ച, സ്വന്തമായി നിർമ്മിച്ച വഹ്യില്ലാതെ, ദിവ്യബോധനമില്ലാതെ സ്വന്തമായി നിർമ്മിച്ച ഒരു നിയമമില്ല. ലോകത്ത് വന്ന വലിയ വലിയ പ്രവാചകന്മാർ, വലിയ വലിയ പണ്ഡിതന്മാർ, അവരാരും സ്വന്തമായി നിർമ്മിച്ച ഒരു നിയമം ഇസ്ലാമിലില്ല. ഏതെങ്കിലും പണ്ഡിതൻ സ്വന്തമായി നിയമമുണ്ടാക്കിയെങ്കിൽ ആ നിയമത്തെ ഒരു മുസ്ലിം പോലും സ്വീകരിക്കയില്ല. പ്രവാചകർക്ക് പോലും മതനിയമങ്ങൾ സ്വന്തമായി ഉണ്ടാക്കാൻ അവകാശമില്ല എന്ന് അല്ലാഹു തആല വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തി. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല, സംസാരിച്ചിട്ടുമില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹ, അല്ലാഹു നൽകുന്ന ദിവ്യബോധനം അടിസ്ഥാനമാക്കിയല്ലാതെ, വഹി അടിസ്ഥാനമാക്കിയല്ലാതെ പ്രവാചകർ മതകാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. ദീനിലെ ഒരിട്ട നിയമം പോലും സ്വന്തമായി പ്രവാചകർ പറഞ്ഞിട്ടില്ല. എന്നുമാത്രവുമല്ല, അഥവാ പറഞ്ഞിരുന്നുവെങ്കിൽ അതിന് ശക്തമായ നടപടി അല്ലാഹു തആല സ്വീകരിക്കുമെന്ന വാണിങ് താക്കീത് കൂടി വിശുദ്ധ ഖുർആനിൽ കാണാം. അതെ, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാബീൽ, പ്രവാചകരെങ്ങാനും നമ്മുടെ പേരിൽ ചില വാക്കുകളെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കിയെങ്കിൽ, സ്വന്തമായി പറഞ്ഞുണ്ടാക്കിയെങ്കിൽ, ആ പ്രവാചകരെ വലങ്കൈ കൊണ്ട് നാം പിടികൂടും. എന്നിട്ട് ജീവനാഡിയെ നാം മുറിച്ചു കളയും. നിങ്ങളിൽ ഒരാൾക്കും തന്നെ ആ പ്രവാചകരെ സംരക്ഷിക്കുവാൻ സാധ്യമല്ല എന്ന കണിശമായ താക്കീത് അൽഹാഖത്തുൽ ഹഖ എന്ന സൂറയിൽ 44 മുതൽ 47 വരെയുള്ള ആയത്തുകളിൽ കാണാൻ കഴിയുന്നു. അതെ, ചില വാക്കുകളെങ്കിലും പ്രവാചകർ സ്വന്തമായി കെട്ടിച്ചമച്ചു പറഞ്ഞാൽ ആ പ്രവാചകർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ലോകത്തിൻ്റെ സട്ടാവിൻ്റെ വാണിങ്ങാണ്. എന്തേ കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നിയമം ഉണ്ടാക്കിയാൽ ആ നിയമം ലോകാവസാനം വരെയുള്ള ലോകർക്ക് മുഴുവനുമുള്ള നിയമമായി സ്വീകരിക്കാൻ പര്യാപ്തമാവില്ല. കാരണം പ്രവാചകർ ലോകം മുഴുവനും അറിയുന്നവരല്ല, ത്രികാല ജ്ഞാനിയല്ല, ഭാവി ഭൂതവർത്തമാനങ്ങളെ എല്ലാം അറിയുന്നവരല്ല, സൃഷ്ടിച്ചവരല്ല, സംരക്ഷിക്കുന്നവരല്ല. ഒരടിമയാണ്, ഒരു ദൂതനാണ്, ഒരു സൃഷ്ടിയാണ്. അതുകൊണ്ട് സട്ടാവായവനാണ് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പ്രയോഗിച്ച പ്രയോഗം കാണാം. അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അള്ളാഹു തആല മറുപടി നൽകുന്നത്. നബിതങ്ങൾക്ക് വന്ന പല ചോദ്യങ്ങൾക്കും നബിതങ്ങൾ നൽകിയ മറുപടി എന്താ? ലാ അദരി, എനിക്കറിയില്ല എന്ന മറുപടികൾ നബിതങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സഹാബിമാർ വന്ന് ചോദിക്കും പല ചോദ്യങ്ങളും, നബിതങ്ങളുടെ മറുപടി ലാ അദരി, എനിക്കറിയില്ല എന്നാണ്. എന്താണ് ആ മറുപടി പറയാൻ കാരണം? സ്വന്തമായി പറയാൻ അവകാശമില്ല. ഇനി പറയേണ്ടതാര? ലോകത്തിൻ്റെ സട്ടാവാണ്, അല്ലാഹു തആലയാണ്. ആ റബ്ബിൽ നിന്ന് ഒരു ദിവ്യബോധനം ആ വിഷയത്തിൽ അതുവരെ ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് നബിതങ്ങൾ പറയുമായിരുന്നു ലാ അദരി, എനിക്കറിയില്ല എന്ന്. ലോകത്ത് വന്ന പണ്ഡിതന്മാരൊക്കെയും ആ മാതൃക സ്വീകരിച്ചു പോന്നിട്ടുമുണ്ട്. കൃത്യമായി അറിവില്ലാത്ത വിഷയങ്ങൾക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ അവരെല്ലാം നൽകിയ മറുപടി ലാ അദരി, എനിക്കറിയില്ല എന്ന മറുപടി തന്നെയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു വന്ന 15 സ്ഥലങ്ങളിൽ ആവർത്തിച്ചു വന്ന ഒരു ശൈലിയാണ് യസ്അലൂനക വയസ്അലൂനക എന്നീ പ്രയോഗങ്ങളായി 15 പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പ്രയോഗിച്ചത് കാണാൻ കഴിയും. അഥവാ നബിയെ, താങ്കളോട് ഇത് അവർ ചോദിക്കുന്നുവെന്നാണ് ആ അതിൻ്റെ അർത്ഥം. നിങ്ങളോട് ചോദിക്കുന്നു, കുൽ, പറഞ്ഞു കൊടുക്കുക. യസ്അലൂനക, നബിയെ താങ്കളോട് ഇത് അവർ ചോദിക്കുന്നു, കുൽ, പറഞ്ഞു കൊടുക്കുക. എത്ര സ്ഥലത്ത്? 15 സ്ഥലത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ സമാനമായ ശൈലി നമുക്ക് കാണാൻ കഴിയുന്നു. സൂറത്തു ബഖറയിൽ 7 തവണ ഈ പ്രയോഗം വന്നിട്ടുണ്ട്. യസ്അലൂനക, നബിയെ താങ്കളോട് അവർ ചോദിക്കുന്നുണ്ട്. സൂറത്തു ബഖറയിൽ 189, 215, 217, 219 രണ്ട് പ്രാവശ്യം, 220, 222 ഇങ്ങനെ 7 തവണ ഒരേ അധ്യായത്തിൽ വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഇതേ പദപ്രയോഗം കാണുന്നു. നബിയെ താങ്കളോട് അവർ ചോദിക്കുന്നു, കുൽ, പറഞ്ഞു കൊടുക്കുക നബിയെ എന്ന്. സൂറത്തു മാഇദയിൽ വന്നിട്ടുണ്ട്. അഹ്റാഫിലും അംഫാലിലും ഇസ്രായിലും കഹ്ഫിലും ത്വാഹയിലും നാസിഅത്തിലുമെല്ലാം സമാനമായ പദപ്രയോഗങ്ങൾ കാണാം. നബിയെ താങ്കളോട് ചോദിക്കുന്നു, അതേപോലെ കൂലൂന, അവര് പറയുന്നു, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക. വഖാലു, അവര് പറഞ്ഞു, ഇതാ താങ്കൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ തുടങ്ങി ചോദ്യം നബിയോടാണ്, പക്ഷേ ഉത്തരം റബ്ബിൽ നിന്നാണ്. ചോദ്യം നബിയോടാണ്, മറുപടി
അല്ലാഹുവിൽ നിന്നാണ്, ലോകത്തിൻ്റെ സട്ടാവാണ് മറുപടി നൽകുന്നത്. പ്രവാചകരല്ല മറുപടി നൽകിയത്. ചോദ്യം വന്നത് പ്രവാചകർക്കാണെങ്കിലും പ്രവാചകരോ ഏൽപ്പിച്ചില്ല. അതിനെ മറുപടി കണ്ടെത്തി പറയാൻ നേരെ മറിച്ച് അല്ലാഹു തആല ദിവ്യബോധനമായി വഹിയായി അവതരിപ്പിച്ചു കൊടുത്തു. അത് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടിയും നൽകി. ഇതുകൊണ്ടാണ് ഇസ്ലാം എല്ലാത്തിനെയും അതിജയിച്ചുകൊണ്ട് ഏത് ആധുനികതയോടും സംവദിച്ചുകൊണ്ട് നിലനിൽക്കാൻ ഇസ്ലാമിന് സാധിക്കുന്നത്. എന്തുകൊണ്ട് എന്നതിന് ഏറ്റവും വലിയ ഉത്തരം ഇത് തന്നെയാണ്. ഇതിലെ മുഴുവൻ നിയമങ്ങളും പരിപൂർണമായും ദൈവികമാണ്, പരിപൂർണമായും ദൈവികമാണ്. ഒരു മനുഷ്യൻ്റെ ബുദ്ധിരുദിച്ച ഒരു നിയമമെങ്കിലും, ഒരു മനുഷ്യൻ സ്വയം ആലോചിച്ചുണ്ടാക്കിയ ഒരു നിയമമെങ്കിലും ഈ മതത്തിലില്ല. അങ്ങനെ ഒരൊറ്റ നിയമ വിഷയത്തിലെങ്കിലും ഒരു നിയമമെങ്കിലും മനുഷ്യനിർമ്മിതമായിരുന്നുവെങ്കിൽ ഇസ്ലാം എന്നേക്കും പര്യാപ്തമാകുമായിരുന്നില്ല. എല്ലാ കാലത്തേക്കും അത് കൃത്യമായി നിലനിൽക്കുമായിരുന്നില്ല. അവിടെ ചെറിയൊരു ഒരു പോരായ്മയായി ആ നിയമമെങ്കിലും അവിടെ മുഴച്ചു നിൽക്കുമായിരുന്നു. അതുണ്ടായില്ല. കാരണം പ്രവാചകരടക്കമുള്ള ഒരു മനുഷ്യനും ഇതിൻ്റെ നിയമനിർമ്മാണത്തിൽ സ്വന്തമായ ഒരു റോള് വഹിച്ചിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇസ്ലാം പരിപൂർണമായും ദൈവികമാണ് എന്നു മാത്രമല്ല, ഇസ്ലാമിലെ മുഴുവൻ നിയമങ്ങളെയും കൃത്യമായ ചില ലക്ഷ്യങ്ങളിലാണ്, ഉദ്ദേശങ്ങളിലാണ് ആ നിയമങ്ങളെല്ലാം അല്ലാഹു തആല നിശ്ചയിച്ചത്. നേരത്തെ ഷബീബ് സുലഹയുടെ സംസാരത്തിൽ വന്നുവല്ലോ മഖാസിദു ശരീഅ, ശരീഅത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. എന്തിനാ കുറെ നിയമങ്ങൾ, കുറെ ഹറാമുകൾ, കുറെ കറാഹത്തുകൾ, കുറെ ജായിസുകൾ, കുറെ നിഷിദ്ധങ്ങൾ, കുറെ പാടില്ലാതെ വിലക്കപ്പെട്ടവ, അനുവദനീയമായവ, നിർബന്ധമായവ, സുന്നത്തായവ, ഐച്ഛികമായ ചില ഭക്ഷണം കഴിക്കാൻ പാടില്ല, ചില ഭക്ഷണം കഴിക്കാൻ പറ്റും, ചില വസ്ത്രം പാടില്ല, ചില വസ്ത്രം പാടുണ്ട്, ചില പാനീയങ്ങൾ അഹ്റാമാണ് നിഷിദ്ധമാണ്, ചില പാനീയങ്ങൾ അനുവദനീയമാണ്, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ നിയമങ്ങൾ എന്തിനാ ഇസ്ലാം വെച്ചത്? അത് വെറുതെ അങ്ങ് ലക്ഷ്യമില്ലാതെ വെച്ചതല്ല, ഓരോന്നിനും കൃത്യമായ ലക്ഷ്യമുണ്ട്. മഖാസിദു ശരീഅ, ശരീഅത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ശരീഅത്തിൽ എന്തൊക്കെ നിയമമുണ്ടോ, ഏത് നിയമമാവട്ടെ, ആ നിയമത്തിൽ മുഴുവനും കൃത്യമായ ലക്ഷ്യമുണ്ട്. വളരെ വ്യക്തമായ, വളരെ ക്ലിയറായ ലക്ഷ്യത്തിലല്ലാതെ ഇസ്ലാമിൽ ഒരു നിയമമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ ലക്ഷ്യം മസാലിഹുൽ ഇബാദ് അൽ ആജില വൽ അജില എന്നാണ്. അഥവാ അടിമകൾക്ക്, മനുഷ്യർക്ക് ഇഹത്തിലും പരത്തിലുമുള്ള നേട്ടങ്ങളാണ്, ഗുണങ്ങളാണ് ഇസ്ലാം നിയമങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചത്. അവൻ ജീവിക്കുന്ന ഈ ഭൂമി അവനിൽ തിരിച്ചു പോകാനുള്ള പരത്രികമായ ജീവിതം. ഈ രണ്ട് ലോകത്ത്, ഐഹികവും പാരത്രികവുമായ ലോകത്ത്, ദുനിയാവിലും ആഹ്ലത്തിലുമായി കൊണ്ട് അവർക്ക് നന്മയുണ്ടാവാൻ എന്തൊക്കെ നിയമങ്ങൾ വേണമോ ആ നിയമങ്ങളെല്ലാം ഇസ്ലാം നിശ്ചയിച്ചു. ഈ രണ്ട് ലോകത്ത് മനുഷ്യന് ദോഷകരമായി ബാധിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ പാടില്ലെന്ന് പറഞ്ഞു. അഞ്ചു കാര്യം സംരക്ഷിച്ചു നേരത്തെ വിശദീകരിക്കപ്പെട്ടു. ഇവിടെ ഈ അഞ്ചു കാര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമേ ഇസ്ലാമിൽ നിയമങ്ങളുള്ളൂ. മതം സംരക്ഷിക്കാൻ, അതേപോലെ ശരീരം സംരക്ഷിക്കാൻ, സമ്പത്ത് സംരക്ഷിക്കാൻ, അവൻ്റെ വംശപരമ്പരയെ സംരക്ഷിക്കാൻ, മനുഷ്യ ബുദ്ധിയെ സംരക്ഷിക്കാൻ, ഈ അഞ്ചു കാര്യങ്ങൾ സംരക്ഷിക്കാനും ഈ അഞ്ചു കാര്യങ്ങൾ ദോഷമായി ബാധിക്കുന്ന കാര്യങ്ങളെ ഇല്ലാതാക്കുവാനുമല്ലാത്ത ഒരു നിയമം ഇസ്ലാമിലില്ല. ഈ നിയമങ്ങളെല്ലാം കൃത്യമായ ഒരു കോർവയിൽ അല്ലാഹു തആല കോർത്തിണക്കി, കൃത്യമായ നിയമങ്ങളിൽ, കൃത്യമായ ലക്ഷ്യങ്ങളിൽ എല്ലാം സംവിധാനിച്ചു. അതുകൊണ്ടാണ് ഗവേഷണത്തിന് പഴുതുണ്ടായത് എന്ന് ആ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കി. 100 കൊല്ലങ്ങൾക്ക് മുമ്പില്ലാത്ത എത്രയോ വിഷയങ്ങൾ ഇന്നുണ്ട്. ഒന്നിനു പോലും ഉത്തരം പറയാതെ പ്രയാസപ്പെടേണ്ടി വന്നില്ല. കാരണം ഈ ബേസിലാണ് മതം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്, കൃത്യമായ നിയമങ്ങളിലാണ് മതം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അൽ ഖവാഇദുൽ കുല്യ എന്ന് പറയുന്ന 5 അടിസ്ഥാന ഖാഇദ, അഞ്ചടിസ്ഥാന നിയമങ്ങൾ, ആ നിയമങ്ങളിലാണ് കോടാനുകോടി നിയമങ്ങൾ അല്ലാഹു തആല സംവിധാനിച്ചത്. ഇസ്ലാമിൽ കോടിക്കണക്കായ നിയമങ്ങൾ ഉണ്ടെങ്കിലും ആ നിയമങ്ങൾ മുഴുവനും ബേസിക്കലായി 5 നിയമങ്ങളിലേക്ക്, അൽ ഖവാഇദുൽ കുല്ലിയ, അൽ ഖവാഇദുൽ ഫിഖഹിയ എന്ന് വിളിക്കപ്പെടുന്ന 5 നിയമങ്ങളിലേക്ക് അതിനെ എല്ലാം നമുക്ക് ചുരുക്കി കൊണ്ടുവരാൻ കഴിയും. ആ ബേസിൽ നിന്നുകൊണ്ടാണ് ലോകത്ത് വന്ന പണ്ഡിതന്മാർക്ക് ഏതേത് വിഷയത്തിലും ഇസ്ലാമിന് എന്തു പറയാനുണ്ട് എന്ന് കൃത്യമായി തെറ്റാതെ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞത്. ഇനി അല്ലാത്തത് പറഞ്ഞാലോ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുന്നതും ഈ കൃത്യമായ ഒരു വളയമുണ്ടായത് കൊണ്ട് തന്നെയാണ്. പണ്ഡിതന്മാർ അല്ലാത്തവർ, ഗവേഷണത്തിന് പഴുതില്ലാത്തവർ, അവരൊക്കെ കയറി വന്ന് എന്തും പറഞ്ഞു പോകുമ്പോൾ അത് മതമല്ല എന്ന് അല്ലാത്തവർക്ക് പറയാൻ സാധിക്കുന്നതും ഒരു കൃത്യമായ വളയം ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. അതിനാൽ ആധുനികമായി ഏത് വിഷയം വരുമ്പോഴും അവിടെയൊന്നും ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി മാറി നിന്നിട്ടില്ല. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി തൽക്കാലം അങ്ങ് എന്തെങ്കിലും നിയമങ്ങൾ ഒപ്പിച്ച് പറഞ്ഞ് രക്ഷപ്പെട്ടു
നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു ആവശ്യം ഇസ്ലാമിനൊട്ട് ഉണ്ടായിട്ടുമില്ല. ഏത് വിഷയത്തിലും കൃത്യമായ നിലപാട് പറയാൻ ഇസ്ലാമിന് സാധിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം നമുക്ക് പരിശോധിക്കാം. ഇന്ന് വൈദ്യശാസ്ത്ര രംഗത്ത് പുതിയ പുതിയ ഒരുപാട് വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, പുതിയ കുറേ സംവിധാനങ്ങൾ മെഡിക്കൽ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ആ രംഗത്ത് ഇസ്ലാം വെക്കുന്ന കാഴ്ചപ്പാട് എന്താണ് എന്ന് വളരെ കൃത്യമായി പഠിച്ച സമൂഹത്തിന് പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ ലോകവ്യാപകമായി തന്നെ കാണാൻ കഴിയും. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു രോഗിയുടെ ചില പ്രത്യേകമായ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ, അതല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ വരുമ്പോൾ, അവിടെ അവരൊരു പക്ഷേ ആദ്യം ഐ സി യു വരുന്നു, അത് കഴിഞ്ഞ് അതിനുമപ്പുറത്തേക്ക് അവന് ചില സംവിധാനങ്ങളിലേക്ക് അവരെ കൊണ്ടുവരേണ്ടി വരുന്നു. അവിടെ പോലും കൃത്യമായ നിലപാട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അവനെ അത്തരം സംവിധാനം കൊണ്ടുവരുമ്പോൾ അവിടെ എന്താണ് പാലിക്കേണ്ടത്, അവന് ചില മെഡിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് അവിടെ പാലിക്കേണ്ടത് തുടങ്ങിയ വ്യത്യസ്തമായ നിയമങ്ങൾ കേവലമായി സ്വന്തമായി ഉണ്ടാക്കി പറയുകയില്ല. ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നത് മുതൽ അവന് ആവശ്യമായ മയക്കം നൽകുന്നത് മുതൽ തുടങ്ങി അവൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ കടന്നു പോകുമ്പോഴും എവിടെയാണ് അതൊക്കെ പാലിക്കാൻ നിയമമുള്ളത്, എന്താണ് ഇസ്ലാം അത് നൽകുന്ന കാഴ്ചപ്പാട് എന്ന് കൃത്യമായി അവിടെ പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴാണ് ഇത്തരം ഉപകരണങ്ങളെ അവന് വെച്ചുകൊടുക്കാൻ ഘടിപ്പിക്കാൻ അനുവാദമുണ്ടാവുക, എപ്പോഴാണ് അവനെ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റുക, എപ്പോഴാണ് വെന്റിലേറ്ററിൽ നിന്ന് അവനെ മാറ്റാൻ പറ്റുക, കൃത്യമായ ചർച്ചകളുണ്ട്. ഇസ്ലാമിക ലോകത്തെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര സമിതികൾ ആ രംഗത്ത് നടത്തിയ ചർച്ചകളെ നാം വായിച്ചെടുത്താൽ അത്ഭുതപ്പെട്ടു പോകും. അത്രയേറെ സൂക്ഷ്മമായി ഓരോ തത്വങ്ങളെയും അപ്ലൈ ചെയ്തുകൊണ്ട് ഓരോന്നിനും ആയത്തുകളെയും ഹദീസുകളെയും വെച്ചുകൊണ്ടാണ് അവരെല്ലാം ആ രംഗത്ത് കൃത്യമായ ചർച്ചകൾ വെച്ചത്. അതല്ലാതെ തൽക്കാലം എന്താ ചെയ്യുക, നിർവാഹമില്ലല്ലോ, നായിക്കോട്ടെ കയറ്റിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയാണോ നിയമങ്ങൾ വെച്ചത്? ഒരിക്കലുമല്ല. നേരെ മറിച്ച് എപ്പോഴാണ് അവന് ഇത്തരം ചികിത്സാ രീതികളെ അവന് വെച്ചു കൊടുക്കാൻ കഴിയുക, അത് ഇസ്ലാമികമായി വാജിബാകുന്ന നിർബന്ധമാകുന്ന സന്ദർഭങ്ങളുണ്ട്. നിർബന്ധമാകുന്ന സന്ദർഭങ്ങൾ, വെന്റിലേറ്ററിലേക്ക് രോഗിയെ കയറ്റൽ വാജിബാണ്, ശരഈയായി മതപരമായി നിർബന്ധമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച സന്ദർഭങ്ങളുണ്ട്. നബി തങ്ങളുടെ കാലത്ത് വെന്റിലേറ്റർ സംവിധാനമുണ്ടോ? ഇല്ല. പക്ഷേ ഇന്ന് ഈ സംവിധാനമുണ്ടായപ്പോഴും ആ സംവിധാനത്തിൽ ഒരു രോഗി എപ്പോൾ കയറ്റണം, അത് എപ്പോഴാണ് വാജിബായി മാറുക, കൃത്യമായ നിയമങ്ങൾ വെച്ചു. പണ്ഡിതന്മാർ മുൻഗാമികൾ എഴുതി വെച്ച ആ തത്വങ്ങളെ അടിസ്ഥാനമാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് വുജൂബ് എന്നാണ്. വെന്റിലേറ്ററിലേക്ക് ഒരു രോഗിയെ പ്രവേശിപ്പിക്കുക എന്നത് വുജൂബാണ്, വാജിബാണ്. അപകടമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവന് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നത് അവന് അനിവാര്യമായ ളറൂറിയായ കാര്യമാണ്. അവൻ്റെ ഭക്ഷണം ആവശ്യമുള്ളതുപോലെ, അവൻ്റെ പാനീയം ആവശ്യമുള്ളതുപോലെ ആവശ്യമായ ഘട്ടങ്ങളാണ്. അത്തരം വെന്റിലേറ്റർ സംവിധാനം വേണ്ടെന്ന് വെച്ചാൽ ഒരുപക്ഷെ നാശത്തിനാണ് അത് നിമിത്തമായി മാറുക, കാരണമായി മാറുക. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ എന്നാണ്, ശരഈയായ വാജിബായി പരിഗണിക്കപ്പെടുമെന്നാണ്, ശരീഅത്ത് പഠിപ്പിച്ച വാജിബായി അത് കണക്കാക്കപ്പെടുമെന്നാണ്. അത് അഥവാ വേണ്ടെന്ന് വെക്കുന്നവൻ കുറ്റക്കാരനായി മാറുമെന്ന് ആധുനിക കാലത്തെ പണ്ഡിതന്മാർ ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് അവിടെ നിയമങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാ അക്കാലത്ത് എഴുതി വെച്ച ചില അടിസ്ഥാന തത്വങ്ങളെ ഇതിലേക്ക് ഉപോത്ബലകമായി പണ്ഡിതന്മാർ ഉപയോഗപ്പെടുത്തുന്നു. വഖദീയകൂനു മിൻഹു മാ ഹുവ വാജിബുൻ വഹുവ മാ യുഅലമു അന്നഹു യഹ്സുലുഹു ബഖാഉ നഫ്സി ലാ ബിഗൈരിഹി. ചികിത്സാ രംഗത്ത് എല്ലാ ചികിത്സക്കും ഒരേ നിയമമല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അന്നു രേഖപ്പെടുത്തി വെച്ചു ചില ചികിത്സകൾ നിർബന്ധമായി മാറുമെന്നാണ്, ചില ചികിത്സകൾ ഐച്ഛികമാണ്, ചിലത് അനുവദനീയമാണ്, ചിലത് നിഷിദ്ധമാണ്, ചിലതാവട്ടെ വാജിബാണ്. ഏതാ വാജിബാവുക? അവൻ്റെ ജീവൻ നിലനിൽക്കാൻ ഇത്തരം ചികിത്സകൾ നടത്തിയേ പറ്റൂ, ഇതല്ലാത്ത മറ്റു പരിഹാര മാർഗങ്ങളില്ല എന്നറിയുന്നിടത്ത് അത്തരം ഘട്ടത്തിലാണെങ്കിൽ അത് വാജിബായി കണക്കാക്കുമെന്ന് ഇബ്നു തൈമിയ റഹിമഹുള്ള അന്നു രേഖപ്പെടുത്തി വെച്ചതാണ് ഈ ഒരു സംവിധാനത്തിന് തെളിവായി പണ്ഡിതന്മാർ ഉപോത്ബലകമായി കണ്ടത്. നബിയുടെ ഹദീസിൽ വന്ന ചില സൂചനകൾ, ഖുർആനിൽ വന്ന ചില അധ്യാപനങ്ങൾ അതിലേക്ക് അടിസ്ഥാന തെളിവുകളായി പണ്ഡിതന്മാർ സ്വീകരിക്കുകയും ചെയ്യുന്നു.
ഇനി അതേപോലെ ഒരു രോഗിക്ക് ഇത്തരം ഒരു സംവിധാനം, ഒരു വെന്റിലേറ്റർ ഘടിപ്പിച്ചു. ഇനി ആ വെന്റിലേറ്ററിൽ നിന്ന് രോഗിയെ മാറ്റാൻ പറ്റുമോ? എപ്പോഴാണ് മാറ്റാൻ പറ്റുക? എപ്പോഴാണ് ആ രോഗിക്ക് നിന്ന് അതിന് മാറ്റിക്കൊടുക്കാൻ കഴിയുക? വളരെ വിശദമായ ചർച്ചകൾ പണ്ട് ലോകത്ത് കാണാൻ കഴിയും. എല്ലാ രോഗിക്കും ഒരേ നിയമമാണോ? അല്ല. ചിലരുടെ വെന്റിലേറ്റർ മാറ്റൽ അനുവദനീയമാണെങ്കിൽ വേറെ ചിലരുടെ ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ട് ലോകത്ത് ചർച്ചകൾ കാണാം, രണ്ട് രോഗികൾ വരുന്നു, ആകെ ഒരു വെന്റിലേറ്ററേ ഉള്ളൂ, രണ്ടാൾ ഒരാൾക്ക് മാത്രമേ ഇത് ഘടിപ്പിക്കാൻ കഴിയുള്ളൂ, എങ്കിൽ എന്തു ചെയ്യണം? ആരെ മുന്തിക്കണം? ആർക്കാണ് ഇത് ആദ്യം നൽകേണ്ടത്? ആർക്കാണ് വേണ്ടെന്ന് വെക്കേണ്ടത്? ഇനി ഒരാൾക്ക് ഘടിപ്പിച്ചു, അയാൾ അത് ഉപയോഗിച്ചുകൊണ്ടെങ്ങനെ അയാൾ ഹോസ്പിറ്റലിൽ കഴിയുമ്പോഴാണ് മറ്റൊരു രോഗി വന്നത് എങ്കിൽ ഇയാളുടെ വെന്റിലേഷൻ ഒഴിവാക്കിക്കൊണ്ട് മറ്റയാൾക്ക് നൽകാൻ പറ്റുമോ? ഇയാൾക്ക് ഏതായാലും പ്രതീക്ഷയില്ല. ഇയാളുടെ വ്യത്യസ്തമായ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ നിലച്ചുകൊണ്ടിരിക്കുന്നു. അയാളുടെ ബ്രെയിൻ അടക്കം ഡെത്തായിട്ടുണ്ട് എങ്കിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ആ രോഗിയിൽ നിന്ന് പോലും ആ വെന്റിലേറ്റർ ഒഴിവാക്കി അതല്ലാതെ വന്ന രോഗിക്ക് അത് ഘടിപ്പിക്കാൻ പറ്റുമോ എന്ന ചർച്ചകൾ പോലും ഓരോ കായിതകൾ വെച്ചുകൊണ്ട് മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ വന്ന ചർച്ചകളെ എല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ട് വളരെ വിശദമായ ചർച്ചകൾ കാണാൻ കഴിയും. ദർ ഉൽ മഫ്സദി ഔലാ മിൻ ജൽബിൽ മസാലിഹി, അഥവാ മഫാസിദുകളെ, പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ ഇല്ലാതാക്കുക. ദർ ഉൽ മഫാസിദ്, പ്രയാസങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ് ഔലാ മിൻ ജൽബിൽ മസാലിഹി, നന്മകൾ ഉണ്ടാക്കുന്നതിനേക്കാളും മുന്തിക്കേണ്ടത് എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. നേരത്തെ പറഞ്ഞ അഞ്ച് കായിതകളിൽ ഒരു കായിതയാണത്. ഈ വെന്റിലേറ്റർ ഒഴിവാക്കി കഴിഞ്ഞാൽ അയാൾക്കൊരു മഫ്സദത്തുണ്ട്, ഒരു നഷ്ടമുണ്ട്, ദോഷമുണ്ട്. മറ്റയാൾക്ക് ഘടിപ്പിച്ചു കൊടുത്താലോ കുറേ ഗുണവുമുണ്ട്. ഒരു ഗുണമപ്പുറത്ത് ഒരു ദോഷമിപ്പുറത്ത്, ദോഷമില്ലാതാക്കണോ ഗുണമുണ്ടാക്കണോ? ഏതിനെ മുന്തിക്കണം? ദോഷമില്ലാതാക്കുക. അതാ ദർ ഉൽ മഫാസിദി ഔലാ മിൻ ജൽബിൽ മസാലിഹി, ഒരു മസ്ലഹത്ത് നൽകുന്നതിനേക്കാളും മുന്തിക്കേണ്ടത് ഒരു മഫ്സദത്തിന് ഇല്ലാതാക്കാനാ. അതുകൊണ്ട് അയാളുടെ വെന്റിലേറ്റർ എടുത്തിട്ട് മറ്റൊരാൾക്ക് വെക്കേണ്ടതില്ല. അതിൽ എന്ത് സംഭവിച്ചാലും ഇയാൾ തുടരുകയാണ് വേണ്ടത് എന്ന് പണ്ഡിതന്മാർ അവിടെ നിയമങ്ങൾ പറയുന്നു. വ്യത്യസ്തമായ മസലകൾ ഓരോ കാലഘട്ടങ്ങളിൽ. ഒരു ഗർഭിണിയായ സ്ത്രീ, അവൾ മരിച്ചു, അവളുടെ ഗർഭത്തിലെ ശിശു ജീവിച്ചിരിപ്പുണ്ട്, ജീവനുണ്ട് എങ്കിൽ ആ ഗർഭസ്ഥ ശിശുവിനെ പുറത്തേക്കെടുക്കാൻ ഈ ഗർഭിണിയുടെ വയറ് കീറി മുറിക്കാൻ പറ്റുമോ എന്ന ചർച്ച ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള കാലഘട്ടം മുതൽ ആ വിഷയം ചർച്ചയുണ്ട്. ഇന്നാണല്ലോ ഇത്രയും സംവിധാനം വന്നത്. ആ സംവിധാനമില്ലാത്ത കാലത്ത് അബൂ ഹനീഫ ഇമാമ് ഹിജറ രണ്ടാം നൂറ്റാണ്ടിൽ മരണപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള, അദ്ദേഹം അന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ഏതൊക്കെ ഘട്ടത്തിൽ ആ വയറ് മുറിക്കാൻ പറ്റുമെന്ന്. കുട്ടിക്ക് ജീവനുണ്ട്, ഉമ്മാക്ക് ജീവനില്ല എങ്കിൽ മുറിക്കാൻ പറ്റുമോ? ഉമ്മാക്ക് ജീവനുണ്ട്, കുട്ടിക്ക് ജീവനില്ല എങ്കിൽ മുറിച്ചെടുത്ത് ഒഴിവാക്കി നശിപ്പിക്കാൻ പറ്റുമോ? തുടങ്ങിയ വ്യത്യസ്തമായ ചർച്ചകൾ. അഥവാ കുട്ടിയെ പുറത്തേക്ക് എടുത്തില്ലെങ്കിൽ ഒന്നുകിൽ ഉമ്മ അല്ലെങ്കിൽ കുട്ടി രണ്ടൊരാൾ മയ്യത്താകും. അതുകൊണ്ട് തൽക്കാലം സർജറി ചെയ്ത് കുഞ്ഞിനെ ഒഴിവാക്കി ഉമ്മയെ രക്ഷിക്കാമെന്ന് പറയുന്നവരുണ്ട്. പാടില്ല എന്ന് അബൂ ഹനീഫ ഇമാം റഹിമഹുള്ള അന്ന് ഫത്വ നൽകുന്നു. കാരണം ഒരു ശരീരത്തെ കൊന്നിട്ട് മറ്റൊരു ശരീരത്തെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യതയില്ല എന്നാണ്. കപ്പൽ യാത്രക്കാർക്ക് ഉണ്ടായ സംഭവത്തെപ്പറ്റി ഇസ്മൽ അബ്ദുസ്ലാം റഹിമഹുള്ള അറുനൂറ്റി മുപ്പതിലാണ് ഇസ്മൽ അബ്ദുസ്ലാം റഹിമഹുള്ള വഫാത്താകുന്നത്. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം അന്ന് നൽകുന്ന ചർച്ചകൾ കാണാം. ഒരു കപ്പൽ സംഘം യാത്ര ചെയ്യുന്നു, ആ കപ്പലിന് തീപിടിക്കുന്നു. അങ്ങനെ തീപിടുത്തമുണ്ടായി, കപ്പൽ യാത്രക്കാർ എല്ലാവരും മരിക്കുമെന്ന് ഉറപ്പായി. രക്ഷപ്പെടാൻ സംവിധാനമൊന്നുമില്ല. ഇനി വെള്ളത്തിലേക്ക് എടുത്തു ചാടാം, എടുത്തു ചാടിയാലോ അപ്പോഴും മരണം തന്നെയാണ്. ഒന്നുകിൽ തീപ്പൊള്ളേറ്റ് മരിക്കും, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് വീണ് അതിലവർ മരിക്കും. എങ്കിൽ അവർക്കവിടെ ചാടാൻ പറ്റുമോ ഇല്ലേ? ചാടാൻ പറ്റുമെങ്കിൽ അത് വാജിബാണോ അല്ലേ, അതോ ജായിസാണോ അല്ലേ, തുടങ്ങിയ വ്യത്യസ്തമായ ചർച്ചകൾ. ഞാൻ സൂചിപ്പിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും അന്നത്തെ സംവിധാനങ്ങൾ വെച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായ ചർച്ചകളെ പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടുവന്നത് ഈ ബേസിൽ നിന്നുകൊണ്ട് മാത്രമാണ്. അതിന് പുറത്തേക്ക് അവരാരും പോയിട്ടില്ല. വ്യത്യസ്തമായ പ്രശ്നങ്ങൾ വരുമ്പോഴും അവിടെയെല്ലാം ഈ പറയപ്പെട്ട ഇസ്ലാമിൽ വന്ന വിഷയങ്ങളെ, അടിസ്ഥാന നിയമങ്ങളെ ബേസാക്കിക്കൊണ്ട് മാത്രമേ ആ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളൂ. അവരൊക്കെ ചർച്ച ചെയ്ത് പോവുക മാത്രമല്ല ചെയ്തത്, ആ നിയമങ്ങളെ മുഴുവൻ ക്രോഡീകരിക്കാനായി വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ പോലും അവർ രചിക്കുകയും ചെയ്തുവെന്നാണ്. ഓരോ വിഷയത്തിലേക്കും ആവശ്യമായ വെളിച്ചം നൽകുന്ന ഗ്രന്ഥങ്ങൾ തന്നെ അവരിച്ചു. അറിയപ്പെട്ടിടത്തോളം ഇത്തരം കായിതകളെ മുഴുവൻ ക്രോഡീകരിച്ചുകൊണ്ട് അതൊരു ഗ്രന്ഥമാക്കി സമൂഹത്തിന് നൽകിയത് ഒന്നാമതായി ആണ് കിതാബ് എഴുതിയത്. ഹിജ്റ 340 മരണപ്പെട്ട ഇമാം അബുൽ ഹസൻ അൽ ഖർഖി റഹിമഹുള്ളവരാണ്. 4-ാം നൂറ്റാണ്ടിൽ, 1000-ലേറെ കൊല്ലങ്ങൾക്ക് മുമ്പ്, 340 മരണപ്പെട്ട ഇമാം
കദഖി റഹിമഹുള്ള അദ്ദേഹമാണ് ഇത്തരം ഈ അടിസ്ഥാന നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം ഗ്രന്ഥമെഴുതിയത്. അതിനുശേഷം പിന്നെ ധാരാളം പണ്ഡിതന്മാർ വ്യത്യസ്തമായ മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിലും അല്ലാതെ സ്വതന്ത്രമായുമൊക്കെ ധാരാളം പണ്ഡിതന്മാർ ആ രംഗത്ത് എത്രയെത്ര ഗ്രന്ഥങ്ങളാണ് ഈ സമുദായത്തിന് അവർ കൈമാറി നൽകിയത്. അൽ ഖവാഇദുൽ ഉസൂലിയ എന്ന പേരിൽ, അൽ ഫുറൂഖുൽ ഫിഖ്ഹിയ എന്ന പേരിൽ, അൽ അഷ്ബാഹുന്ന നദായിർ എന്ന പേരിൽ, ഖവാഇദ് അതേപോലെ ഖവാഇദുൽ അഹ്കാം എന്ന പേരിലൊക്കെ ഓരോ നൂറ്റാണ്ടിൽ ജീവിച്ചു പോന്ന പണ്ഡിതന്മാർ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ രചിച്ച ധാരാളം ഗ്രന്ഥങ്ങൾ, ഡസൻ കണക്കിനല്ല അതിലേറെ കിതാബുകൾ ഈ വിഷയത്തിൽ മാത്രം, അതിൽ ചട്ടകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇങ്ങനെ എഴുതപ്പെട്ട ഇത്തരം അടിസ്ഥാന നിയമങ്ങളെ മാത്രം എങ്ങനെയാണ് ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ഇസ്ലാമിൻ്റെ നിയമം അതിൽ കണ്ടെത്താൻ കഴിയുക എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർക്ക് ദിശാബോധം നൽകുന്ന, ഗവേഷകന്മാർക്ക് ദിശാബോധം നൽകുന്ന, ഗവേഷക സംഘങ്ങൾക്ക് ദിശാബോധം നൽകുന്ന ലോകപ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ, ആരെങ്കിലും വിചാരിക്കുന്ന പോലെ ഒരു ഇഷ്യൂ വന്നപ്പോൾ തൽക്കാലം ഇസ്ലാം പ്രതിക്കൂട്ടിലാകുമല്ലോ എന്ന് പേടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിച്ച് പോവുകയല്ല ഇസ്ലാമിൻ്റെ വക്താക്കൾ ഇവിടെ ചെയ്യുന്നത്. വളരെ കൃത്യമായ നിയമങ്ങളുണ്ട്, അതൊന്നും പാലിക്കാതെ സ്വന്തമായി പറഞ്ഞാലോ ആ നിയമങ്ങളൊട്ട് ദൈവികമല്ലാത്തത് കൊണ്ട് തന്നെ അത് എന്നേക്കും പര്യാപ്തമാവുകയുമില്ല. അതാണ് അല്യവും അക്മൽത്തുലക്കും ദീനക്കും, ദീന് പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞത്. അത് പറഞ്ഞ സമയത്ത് എല്ലാ വ്യത്യസ്തമായ മസലകളും അന്ന് പൂർത്തിയായി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അതിനെല്ലാം ബേസുകൾ അന്ന് പഠിപ്പിച്ചു പോയിട്ടുണ്ട്. ഇനി ഖിയാമത്ത് വരെ എന്തൊക്കെ വന്നാലും അതിനെല്ലാം ആവശ്യമുള്ള അടിസ്ഥാനം, ഉസൂല്, അതിൻ്റെ ബേസ് അന്ന് പഠിപ്പിച്ചു കഴിഞ്ഞു. അതാണ് ആ ആയത്തിൻ്റെ ആശയമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇന്നല്ല എന്നാണെങ്കിലും ശരി, ഇനിയും 100 കൊല്ലം പിന്നിട്ടാലും ഇനിയും കാലങ്ങൾ മുന്നോട്ട് പോയാലും എത്ര ആധുനികമായ സംവിധാനങ്ങൾ ലോകത്ത് പുതുതായി വന്നാലും ശരി, അവിടെയെല്ലാം മതത്തിന് കൃത്യമായ ഉത്തരം പറയാൻ കഴിയും. കാരണം ഇത് ലോകത്തിൻ്റെ സൃഷ്ടാവ് അവതരിപ്പിച്ച മതമാണ്, ഇത് മനുഷ്യൻ്റെ സൃഷ്ടാവ് മനുഷ്യനിറക്കി കൊടുത്ത മത നിയമങ്ങളാണ്. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉടലെടുത്താലും ആ പ്രശ്നങ്ങളെല്ലാം ലോക സൃഷ്ടാവിൻ്റെ അറിവോടുകൂടിയാണ്, ആ ലോക സൃഷ്ടാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണത്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ എന്തു ചെയ്യണമെന്ന് ഉൾക്കൊള്ളുന്ന നിയമത്തെ ഇറക്കിയതും ആ സൃഷ്ടാവ് തന്നെയാണ്. അത് പറഞ്ഞു കൊടുക്കാൻ ഒരു റസൂലിനെ നിയോഗിച്ചു, അത് പഠിപ്പിക്കാൻ ഒരു വേദഗ്രന്ഥം ഇറക്കി, അത് അടിസ്ഥാനമാക്കി ജീവിക്കാൻ അല്ലാഹു നമ്മുടെ ആഹ്വാനം ചെയ്തു. അതറിയാനും പഠിക്കാനുമുള്ള കൽപ്പനകൾ വന്നു. അത് പഠിച്ചു പ്രാവർത്തികമാക്കുകയല്ലാതെ മറ്റൊരു ഒരു 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 വഴിയും നമുക്കവിടെ ഇല്ല എന്നുള്ളത് നാം തിരിച്ചറിയുക. ദീനിനെ മതത്തിനെ ആത്മാർത്ഥമായി പഠിച്ചു ഉൾക്കൊള്ളാൻ നാം ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.